മെജസ്റ്റിക് ജുവലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സെയിൻസ് ചലച്ചിത്രമേള 1 മുതൽ തിരൂരിൽ. ഡിജിറ്റൽ വീഡിയോകൾക്കുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയായ സെയിൻസിന്റെ 17-ാമത് എഡിഷൻ തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല ക്യാമ്പസിൽ വെച്ച് 1 മുതൽ 5 വരെ നടക്കും. ക്യാമ്പസിലുള്ള ചിത്രശാല, രംഗശാല, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവിടങ്ങളിലാണ് ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ നടത്തുന്ന ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ 30-ലധികം ഡോക്യുമെന്ററികളും 20 ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സരേതര വിഭാഗത്തിലെ 20-ഓളം ഡോക്യുമെന്ററികളും 20-ലധികം ഹ്രസ്വചിത്രങ്ങളും വിവിധ ദേശീയ അന്തർദേശീയ പാക്കേജുകളിലായി 100-ഓളം ചിത്രങ്ങളും മേളയുടെ ഭാഗമായിരിക്കും. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ വൈസ് പ്രസിഡന്റും പ്രമുഖ പ്രസാധകനും സാംസ്കാരിക ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച ചേലൂർ വേണുവിന് ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ജയൻ മങ്ങാട് സംവിധാനം ചെയ്ത ചെലവൂർ വേണു ജീവിതം കാലം എന്ന ഡോക്യുമെന്ററി ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ സംവിധായകർ അവരുടെ ചിത്രങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയും ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുകയും ചെയ്യും. മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും 50,000 രൂപയും പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്ന ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരം നൽകും. മികച്ച പരീക്ഷണാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ് പ്രതിരോധ പ്രമേയങ്ങൾ ചിത്രീകരിക്കുന്ന മികച്ച ചിത്രത്തിന് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്നീ ദേശീയ പുരസ്കാരങ്ങളും നൽകും. 25,000 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ് ഈ പുരസ്കാരങ്ങൾ. കൂടാതെ മലയാളത്തിൽ നിന്നുള്ള മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും 10,000 രൂപ വീതവും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്ന ചെലവൂർ വേണു പുരസ്കാരവും നൽകും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയരായ ചലച്ചിത്രകാരന്മാരും സാങ്കേതിക വിദഗ്ധരും നിരൂപകരുമാണ് സെയിൻസിലെ പുരസ്കാരം നിർണയിക്കുന്ന ജൂറിയിൽ ഉൾപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരൂര് തിരഞ്ഞെടുക്കുന്നു. അതിനേക്കാൾ പ്രധാനമായിട്ട് നമുക്ക് മലയാളം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയുടെ സജീവമായ സഹകരണം നമുക്ക് ഈ കാര്യത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ അവർ ഉറപ്പ് തന്നതാണ്. മറ്റേ സാർ ഷെറീഫ് സാർ ഇവിടെ ഉണ്ട്, പിന്നെ അവിടെ വൈസ് ചാൻസലർ ആയാലും പിന്നെ അവിടുത്തെ ചലച്ചിത്ര പഠന സ്കൂളിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ശ്രീദേവി ആയാലും അവരൊക്കെ ഞങ്ങളുമായിട്ട് വളരെ സജീവമായിട്ട് സഹകരിക്കുന്നത്. അപ്പൊ അതും ഒരു സന്തോഷമാണ്. അവിടുത്തെ കുട്ടികൾ, പുറത്തുള്ള ക്യാമ്പസിലെ കുട്ടികൾ ഒക്കെ വരാൻ സൗകര്യമുള്ള സ്ഥലമാണ്. ഈ മേളയിൽ നമുക്കുള്ളത് പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളാണ്. അത് നമ്മൾ മുൻകൂട്ടി എൻട്രികൾ ക്ഷണിച്ച് ആ ക്ഷണിക്കപ്പെട്ട ഏകദേശം 300-ഓളം എൻട്രികളാണ് നമുക്ക് ഡോക്യുമെന്ററിയിലും ഷോർട്ട് ഫിലിമായിട്ട് ലഭിച്ചത്. അതിൽ നിന്ന് പ്രീ സെലക്ഷൻ നടന്ന, ആ പ്രീ സെലക്ഷൻ ഏകദേശം ഇന്നലത്തോടെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. നാളെ മറ്റന്നാൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്ത ഡേറ്റ് 10-ാം തീയതി സെലക്ട് ചെയ്ത പടങ്ങളുടെ ലിസ്റ്റ് പുറത്തിറങ്ങും. അതിൽ നിന്ന് ഏകദേശം ഒരു 30-ഓളം ഡോക്യുമെന്ററികളും 20-ഓളം ഹ്രസ്വചിത്രങ്ങളും ഈ മേളയുടെ മത്സര വിഭാഗത്തിലേക്ക് വരും. മത്സര വിഭാഗത്തിൽ നമുക്ക് ഇത്രയും ചിത്രങ്ങളിൽ നിന്ന് മികച്ച ഡോക്യുമെന്ററിക്കും മികച്ച ഹ്രസ്വചിത്രത്തിനും 50,000 രൂപയും ആർട്ടിസ്റ്റ് സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടക്കമുള്ള ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരമാണ് നൽകുന്നത്. മേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. ഹോമിലെ ട്രീറ്റ്മെന്റിലൊക്കെ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഏറ്റവും ധീരമായ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പരീക്ഷണ ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ എന്നൊരു പുരസ്കാരം, അത് 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. അതേപോലെ തന്നെ മാനവികതയ്ക്കെതിരായ ആക്രമണങ്ങളെ, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെ, അതുപോലെയുള്ള വിഷയങ്ങൾ ആവിഷ്കരിക്കുന്ന മികച്ച ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഹ്രസ്വചിത്രം രണ്ടിനും ഒരുമിച്ചെടുത്താണ് അത് ഏത് വിഭാഗത്തിൽ നിന്ന് പ്രത്യേകം നമ്മൾ നിർബന്ധിക്കുന്ന ജൂറിയുടെ തീരുമാനം. അപ്പോ അങ്ങനെ ഒരു സിനിമയ്ക്ക് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്ന പുരസ്കാരവും നൽകുന്നുണ്ട്. പിന്നീട് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ നിധി തുളി, ഹോബം, പബൻ കുമാർ, സുപ്രിയോസെൻ, ഷെറി,
ബാബു കാംബ്രാത്ത്, റജുല ഷാ തുടങ്ങി എത്രയോ ചലച്ചിത്രകാരന്മാരുടെ പ്രധാനപ്പെട്ട ആദ്യ പുരസ്കാരങ്ങൾ സയൻസിലേതാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ സമകാലിക മലയാള സിനിമയിൽ ശ്രദ്ധേയനായ ക്രിസ്റ്റ്യോ ടോമിയുടെ സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിപ്ലോമ ചിത്രം സയൻസിൽ പുരസ്കാരം നേടിയിരുന്നു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രകാരനായ സുദേവന്റെ ആദ്യ ഹ്രസ്വചിത്രങ്ങളും സയൻസിൽ പുരസ്കാരം നേടിയിരുന്നു. 12 ഭാഷകളിലായി 100 സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച സംവിധായകൻ കൂടിയായ സണ്ണി ജോസഫ് അധ്യക്ഷനും ചലച്ചിത്ര നിരൂപണത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ജി പി രാമചന്ദ്രൻ മികച്ച സംവിധായകക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവായ വിധു വിൽസൺ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് ഇത്തവണ സയൻസിൽ പുരസ്കാരങ്ങൾ നിർണയിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റും ഫ്രിപ്പസ്കി ഇന്ത്യ ജനറൽ സെക്രട്ടറിയും നിരൂപകനും വിവിധ ചലച്ചിത്ര മേളകളുടെ സംഘാടകനും ക്യൂറേറ്ററുമായ പേമേന്ദ്ര മജൂംദാറാണ് ആർട്ടിസ്റ്റ് ഡയറക്ടർ FFSI. കേരള റീജിയണൽ സെക്രട്ടറി ഹേന ദേവദാസ്, ഫെസ്റ്റിവൽ ചെയർപേഴ്സണും പ്രശസ്ത നിരൂപകൻ ഡോക്ടർ CS വെങ്കടേഷൻ ഫെസ്റ്റിവൽ അഡ്വൈസറും രജി എം ദാമോദരൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും മധു ജനാർദ്ദനൻ, VP ഉണ്ണികൃഷ്ണൻ എന്നിവർ കോർഡിനേറ്റർമാരും ആയ ഫെസ്റ്റിവൽ സെല്ലാണ് മേളയുടെ ഉള്ളടക്കം സംവിധാനം ചെയ്യുന്നത്. മലയാള സർവകലാശാല വിദ്യാർത്ഥികൾ, മറ്റ് ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, മീഡിയ, സ്കൂൾ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവരടക്കം 500+ പ്രതിനിധികൾ മുഴുവൻ സമയവും ഡെലിഗേറ്റുകളായി മേളയിൽ പങ്കെടുക്കും. ഓഗസ്റ്റ് 1, 3, 4 തീയതികളിൽ വൈകുന്നേരം ഓപ്പൺ എയർ തിയേറ്ററിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കും. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ ചെയർപേഴ്സണും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ റീജിയണൽ കൌൺസിൽ അംഗം VP ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് പ്രാദേശിക സംഘാടനം നിർവഹിക്കുന്നത്. മേളയുടെ അനുബന്ധമായി തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 25 സിനിമാ പ്രദർശനങ്ങളും ക്യാമ്പസുകളിൽ സിനിമാ പ്രദർശനങ്ങളും ചർച്ചകളും ആസൂത്രണം ചെയ്ത് നടത്തിവരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഇത് അഹാന. അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു. പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല. കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ്. 100% ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVOC ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. ജോയിൻ നൗ മെഡിടെക് അക്കാദമി, തിരൂർ.